ഹാത്രസ് ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായെന്നും എന്നാൽ വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. അതിനിടെ ഭോലേബാബയുടെ സംഘത്തിലെ 24 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദുരന്തം നടന്ന് 3 ദിവസം പിന്നിടുമ്പോൾ അപകടസ്ഥലം മഴവെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. നാട്ടുകാരെ ആകെ സങ്കടത്തിലാക്കിയ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് പുൽറായ് മുഗൾ ഗാർഗിയിലെ ഗ്രാമീണർ ഇതുവരെ മോചിതരായിട്ടില്ല. ഹാത്ര സംഭവം യു പി സർക്കാരിനെതിരെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടെയാണ് രാഹുലിന്റെ സന്ദർശനം. അലിഗഡിലും ഹാത്രാസിലും എത്തിയ രാഹുൽ ഗാന്ധി മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ കണ്ടു. കൃത്യമായ അന്വേഷണം നടത്തണമെന്നും അപകടത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അന്വേഷണത്തിനായി യു പി സർക്കാർ പ്രഖ്യാപിച്ച ADGP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ദൃക്സാക്ഷികളെ കൂടാതെ പോലീസുകാർ, ജില്ലാ മജിസ്ട്രേറ്റ്, മറ്റ് ഉദ്യോഗസ്ഥരടക്കം 100 പേരുടെ മൊഴിയെടുത്ത ശേഷമാണ് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും വീഴ്ചയ്ക്ക് ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുക എന്നാണ് വിവരം. കേസിൽ 24 പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തു. അതേസമയം ഭോലേബാബയെയും ശിവപ്രകാശ് മധുക്കറിനെയും കണ്ടെത്താനാകാതെ യു പി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. രാജസ്ഥാൻ, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവർക്കായി തെരച്ചിൽ നടത്തിയെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒത്തുകളിയുണ്ടെന്ന ആരോപണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ശക്തമാക്കുകയാണ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം കർശന നടപടിയാണ് ആവശ്യം. ഹാത്രാസിലെ സിക്കന്ദർ ദൗറിൽ നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.